അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒക്ടൽ ടു ബൈനറി കൺവേർഷനാണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒക്ടൽ നമ്പർ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ത്രീ ബിറ്റ് ബൈനറി നമ്പറാണ്. ത്രീ ബിറ്റ് ബൈനറി നമ്പറാണ് നമ്മൾ ഓർമ്മയിൽ വേണം. അപ്പോൾ എന്താണ് ഈ ബേസ് 8 നമ്പർ നമ്മൾ ബേസ് 2 മാറ്റുകയാണ്. സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഇത്. ഇപ്പോൾ നമുക്ക് 31 എന്ന് പറഞ്ഞിട്ടുള്ള ബേസ് 8 നമ്പർ നമുക്ക് എന്താക്കും, ബൈനറിയിലോട്ടാക്കി മാറ്റണം. നമ്മളെന്ത് ചെയ്യാം, നമുക്ക് 31 ആണല്ലോ ക്വസ്റ്റ്യനിൽ. നമ്മളിതിന് ഇതിനെ 2 അതായത് 3 1 ഇതിൻ്റെ നമ്മൾ കറസ്പോണ്ടിങ് എന്ത് ചെയ്താ, ബൈനറി കോഡ് ചെയ്താ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8421 കോഡ് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ബൈനറി നമ്പർ അറിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 8421 കോഡ് ചെയ്താം. ഇനി ഈ 8421 ഇപ്പം നമുക്ക് 3 ബൈനറി നമ്പറാണ് കണ്ടുപിടിക്കണമെന്ന് വയ്ക്കുക. അപ്പോൾ ഇതെന്താണ്, 3 അപ്പോൾ നമുക്ക് ഈ 8 നോക്കണ്ട, നമ്മൾ 8 എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 4 2 1 കോഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 3 കിട്ടണമെന്നുണ്ടെങ്കിൽ അതിട്ട് ഏത് നമ്പേഴ്സ് കൂട്ടിയാലാ 3 കിട്ടാം. ഈ 2+1 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടാം, 3 കിട്ടുക. അപ്പോൾ നമ്മൾ 2 അവിടെ 1 ഇട്ട് കൊടുക്കുക, 3 അവിടെ 1 ഇട്ട് കൊടുക്കുക, ഈ 4 അവിടെയോ 0 ഇട്ട് കൊടുക്കുക. നമുക്ക് കറസ്പോണ്ടിങ് എന്ത് കിട്ടി, 3 0 1 1. സിമ്പിൾ. നമുക്ക് അടുത്തത് 1 കിട്ടണം. നമുക്ക് 1 നോക്കാം, 1 കിട്ടണം. അപ്പോൾ എന്തിട്ടാ, 1 കിട്ടാനായിട്ട് നമുക്ക് സുഖമാണ്, ഇവിടെ 1. ഇവിടെ മാത്രമായിരിക്കും എന്ത് വരിക, നമ്മുടെ 1 വരാം. ബാക്കി നമ്മൾ എന്ത് കൊടുക്കുക, 0 ആയിട്ട് ഇത് കൊടുക്കുക. അപ്പോൾ 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ എത്രയാണ്, 0 0 1. നമ്മൾ ഇതിനെ ഒരുമിച്ച് എഴുതിയിട്ട് അവർക്ക് ആൻസർ പറഞ്ഞു കൊടുക്കുക. 31 ദ ബേസ് 8 0 1 1 0 0 1 ദ ബേസ് 2. ഇത്രയ്ക്കും സിമ്പിളാണ്. ഞാൻ ഒരു എക്സാമ്പിളും കൂടെ ചെയ്ത് കാണിച്ചു തന്നാൽ മനസ്സിലാവും. അപ്പോൾ 6 3 2 ദ ബേസ് 8 നമ്മൾ എന്താക്കണം, ബൈനറി 2 മാറ്റണം. അപ്പോൾ നമുക്ക് 6 3 2 നമ്മൾ ആദ്യം എന്താക്കണം, 6 3 2 മാറ്റണം. അപ്പോൾ നമ്മളിവിടെ 6 6 3 2 മാറ്റി. ഇനി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, 8421 കോഡ് യൂസ് ചെയ്യാം. നമുക്ക് ഇതിലെ 3 ഒക്ടൽ എന്ന് വെച്ചാൽ 3 ബൈനറി നമ്പറാണ്. അപ്പോൾ നമുക്ക് ഇതിലെ 1 2 4 മാത്രം മതി, 8 ആവശ്യം ഇതിൽ വരുന്നില്ല. എക്സലാണ് നമുക്ക് 8 യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി 6 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ 4 2 1 ഏതൊക്കെ നമ്പേഴ്സ് കൂട്ടിയാലാണ് 6 കിട്ടുന്നൊക്കാം. നമുക്ക് നോക്കിയാം, 4+2 എത്രയാണെന്ന് പറഞ്ഞാൽ 5 6 6. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഇവിടെയും ഇവിടെ നമ്മൾ എന്തെടുക്കുക, 1 ഇട്ട് കൊടുക്കുക. 0 ഇവിടെ ഈ 1 സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക, 0 ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ എന്താണ്, നമുക്ക് 6 കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലെ 4 കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, 6 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ ഈ 4 സ്ഥാനത്തും 2 സ്ഥാനത്തും 1 കൊടുത്തിട്ട് ഈ 1 നമ്മൾ യൂസ് ചെയ്യണില്ലേ, അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുക, അവിടെ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് 6 കറസ്പോണ്ടിങ് എത്ര കിട്ടി, 1 1 0 കിട്ടി. ഇനി അടുത്ത നമ്പർ ഏതാ, 3 നോക്കുക. 8421 കോഡ് ചെയ്താൽ 8 നമുക്ക് ആവശ്യമില്ല. അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ ഈ 2 1 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, 3 കിട്ടുക. അപ്പോൾ നമ്മൾ 2 1 അവിടെ നമ്മൾ 1 ഇട്ട് കൊടുത്തു, ഈ 4 അവിടെയോ 0 ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3 കറസ്പോണ്ടിങ് ആയിട്ട് 0 1 1. ഇനി അടുത്ത നമ്പർ ഏതാ, നമ്മുടെ 2 ആണല്ലേ. അപ്പം എന്താണ്, 8421 കോഡ് എടുക്കുക. 2 നമുക്ക് 8 വേണ്ട. 2 നമുക്ക് എവിടെയാ, 2 ഓൾറെഡി നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യാം, 1 ഇട്ട് കൊടുത്തിട്ട് ബാക്കി നമ്മൾ എന്ത് ചെയ്യാം, 0 ആഡ് ചെയ്യാം. 0 1 0 ഈ നമ്പേഴ്സ് നമ്മളെന്ത് ചെയ്യാം, ഒരുമിച്ച് എഴുതാം. 6 3 2 ബേസ് 8 2 ബൈനറി എന്ന് വെച്ചാൽ നമുക്കറിയാലോ 0s 1s മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ 0s 1s മാത്രമേ ഇട്ടേട്ടോ. അപ്പോൾ നമ്മൾ എന്തിട്ടാ, 1 1 0. ഇനി അടുത്തത് 0 1 1, അടുത്തത് 0 1 0 ദ ബേസ് 2. ഇത്രയുള്ളത് നമ്മുടെ
octal to binary conversion. Thank you.